മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിലെ 38-ാമത്തെ ശ്ലോകം, സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പവമവാപ്സ്യസി എന്ന ശ്ലോകം. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാങ്മയം, അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഒരുവൻ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്വരൂപമറിയണം എന്ന് നാം കണ്ടു. സ്വധർമ്മം ഒരുവൻ ആചരിക്കുന്നതിന് സുഖത്തിലുള്ള ആഗ്രഹവും ദുഃഖത്തിലുള്ള വെറുപ്പും വലിയ തടസ്സമാണ്. ആധുനിക വിദ്യാഭ്യാസം, ആധുനിക ജീവിതക്രമം, വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന ആധുനിക ഗൃഹസ്ഥന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ആധുനികരായ മാനേജ്മെൻ്റ് ഗുരുക്കന്മാരുമെല്ലാം ശ്രുതിവിരുദ്ധമായി, സ്മൃതിക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും ശ്രുതിയെയും സ്മൃതിയെയും അവയുടെ പൂർവപക്ഷങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തു പോരുന്നുണ്ട്. വളരെ വിചിത്രമാണ് ഈ ലോകം. എങ്ങനെയാണ് ദുഃഖമില്ലാതെ സുഖം നേടുക? ഇത് കേൾക്കുമ്പോഴേ ദുഃഖിതരായ ജനങ്ങൾ മുഴുവൻ ഓടിക്കൂടാ. ലൗകിക വിഷയങ്ങളെ ഒന്നിനെപ്പോലും ഉപേക്ഷിക്കുവാൻ മനസ്സു വരാത്ത അമ്മാതിരി ഗുരുക്കന്മാരും ലൗകിക വിഷയങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ ഇച്ഛിക്കാത്ത ജനതയും കൈകോർക്കുകയും ലൗകിക വിഷയഭ്രമത്തിൻ്റെ നടുക്ക് സർവാതിരിക്തമായ സുഖമുണ്ടെന്ന് പറഞ്ഞു പറ്റിച്ചാൾക്കൂട്ടത്തെ നയിക്കുകയും ചെയ്യുക, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ലൗകിക ജീവിതത്തിലേക്കൊരാൾ പതിച്ചാൽ അയാൾ ആദ്യമായി ആഗ്രഹിക്കേണ്ടത് തന്നെ അയാളുടെ ഏത് ഇന്ദ്രിയങ്ങൾ പ്രബലമാണ് വിഷയങ്ങളെ അപഗ്രഥിക്കുവാൻ ആഗ്രഹിക്കുവാൻ. ഇന്ദ്രിയങ്ങൾക്കധിപതിയായ മനസ്സ് എന്നെങ്കിലും അയാൾക്ക് വിധേയമാകുമോ? അതല്ല, അയാൾ മനസ്സിന് വിധേയനായി കർമ്മം ചെയ്യേണ്ടി വരുമോ? ഏത് നിലയിൽ വിദ്യാഭ്യാസം നേടിയാലും ഏത് നിലയിലുള്ള കെട്ടിടങ്ങൾ പണിത് അതിനകത്ത് താമസിച്ചാലും എത്രമാത്രം ഉന്നതങ്ങളായ അധികാര പദവികളിൽ വിരാജിച്ചാലും തൻ്റെ ബുദ്ധി കേവലതയിൽ നിന്നുകൊണ്ട് തൻ്റെ മനസ്സിനെയും തൻ്റെ ഇന്ദ്രിയങ്ങളെയും അപഗ്രഥിക്കാൻ തയ്യാറാകുമോ? പരമ്പരാരൂപമായി ശീലങ്ങളിലൂടെ അനുഷ്ഠിച്ചു പോരുന്ന ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തെ മുഴുവൻ തന്നെ തന്നെ അടിമയാക്കി മനസ്സ് കൂട്ടിക്കൊണ്ടുപോവുകയും ആ വഴികളിലൂടെ തന്നെ നിർബന്ധപൂർവം കൂട്ടിക്കൊണ്ടുപോവുകയും മനസ്സേതെല്ലാം ഊടുപാതകളിലൂടെ ഏതെല്ലാം ഗർത്തങ്ങളിലൂടെ
ഏതെല്ലാം അനുഷ്ഠാനങ്ങളിലൂടെ, ഏതെല്ലാം പ്രിയങ്ങളിലൂടെ അപ്രിയങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അതിൻ്റെ ഫലങ്ങൾ തിക്തങ്ങളാണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അവയെല്ലാം ന്യായീകരിക്കാവുന്നൊരു ബുദ്ധി മാത്രമാണോ എനിക്കുള്ളത്? ഈ ലോകത്തിലെ വിഷയങ്ങളെയൊക്കെ ഉപകരണങ്ങളായും ഉപകാരങ്ങളായും ഉപദ്രവങ്ങളായും മാറ്റുന്ന സർവാതിരിക്തമായ ഉപകരണങ്ങൾ എൻ്റെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളുമാണെങ്കിൽ ഏതു മനുഷ്യനാണ് അവയ്ക്കുമേൽ നിയന്ത്രണം നേടുന്നതിനുള്ളൊരു വിദ്യാഭ്യാസത്തെ സമുജ്വലമായി ആവിഷ്കരിക്കുന്നത്? ഏത് ഭാഷയിലാണ് അത് പഠിപ്പിക്കേണ്ടത്? ആശയവിനിമയം ചെയ്യുവാനുള്ള അനവധ്യ സുന്ദരമായ ഭാഷ ഏതാണ് ഈ അറിവിന്? ഏത് അധ്യാപകർക്കാണ് ഈ വിഷയത്തെ പഠിപ്പിക്കാൻ കഴിയുക? ഏത് തരം ആശയ സർജനമാണ് അവിടെ അനിവാര്യമായി തീരുന്നത്? ഇതൊക്കെ ആലോചിക്കേണ്ടത്. ഏത് കർമ്മത്തിൻ്റെയും അവാന്തര ഫലമാണ് സുഖദുഃഖങ്ങളെങ്കിൽ ലോകമെമ്പാടും എല്ലാ മനുഷ്യനും അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെ എടുത്തു നോക്കിയാൽ കാലത്തിൽ സുഖം ദുഃഖമായും ദുഃഖം സുഖമായും മാറുന്നത് കാണാം. അത്യന്തം ചൂട് കാലത്തിൽ തണുപ്പ് സുഖമാണ്, ചൂട് ദുഃഖമാണ്. അത്യന്തം തണുപ്പ് കാലത്തിൽ അല്പം ചൂടാണ് സുഖം, തണുപ്പ് ദുഃഖമാണ്. സുഖദുഃഖങ്ങളാണോ സമീപനമാണോ സുഖദുഃഖങ്ങൾ? ഒരാളുടെ സുഖം മറ്റൊരാൾക്ക് ദുഃഖമാണ്. ഒരാളുടെ ദുഃഖം മറ്റൊരാൾക്ക് സുഖമാണ്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണമായ തനിക്കും അന്യർക്കും വേണ്ടി ചെയ്തു കൂട്ടിയവയി തനിക്കോ അന്യർക്കോ ഒന്നുമല്ലാതെ യാദൃച്ഛികതയിൽ ചെയ്തു കൂട്ടിയവയുമായ കർമ്മങ്ങൾ അത്രയും ഒരു സമഷ്ടിപൂർവകമായ ബോധത്തിൽ ചെന്ന് അനുരണനം ചെയ്ത് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അവ ഉളവാക്കുന്ന സുഖത്തെയും ദുഃഖത്തെയും ഏതെങ്കിലും ലൗകിക ഭാഷ കൊണ്ട് വ്യക്തിയിൽ പിന്തുടർച്ചയില്ലാത്ത ഭാഷാശാസ്ത്രം കൊണ്ട്
ആദ്യമായി പഠിക്കാൻ പറ്റുമോ? മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതാമഹൻ്റെയും മാതാമഹിയുടെയും പിതാമഹൻ്റെയും പിതാമഹിയുടെയും ഒക്കെ പാരമ്പര്യത്തിൽ ആണ്ടുകിടക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ കോശം ആവൃതമാക്കുമ്പോൾ അവരുടെ ഭാഷയിൽ നിന്ന് അന്യമായ ഭാഷയിൽ സുഖദുഃഖങ്ങളെ പഠിച്ച് സുഖത്തെ ഉണ്ടാക്കി ദുഃഖത്തെ നിർമാർജനം ചെയ്യുവാൻ ഓടുന്ന ആധുനിക മാനേജ്മെൻറ്റുകൾക്ക് മുമ്പിൽ വൈകൃതങ്ങൾ സംഭവിച്ചു പോകുന്നത് ഇതുകൊണ്ടായിരിക്കില്ലേ? ഇതിനുള്ള ഭാഷയും വ്യാകരണവും എവിടെയാ? സുഖവും ദുഃഖവും തരുന്ന കർമ്മകലാപങ്ങളുടെ അന്തസ്ചോദനയെ അവഗ്രഹിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിദ്യ സത്യത്തെ മറച്ചു വയ്ക്കുകയും കാമം പ്രചണ്ഡമായിത്തീരുകയും തൻ്റെ ജനിതകത്തിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള തൻ്റെ വാസനാമയമായ ലോകവും തൻ്റെ വാസനകളാൽ ആർജിതമായ അയത്നലളിതമായ ഒരറിവായി നിൽക്കുന്ന നൈസർഗിക ചോദനകളും തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഷയെ മറച്ചുവെച്ച് ഏതോ അജ്ഞാത ലോകത്ത് സുഖം ലഭിക്കുമെന്നും ആരൊക്കെയോ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ എനിക്ക് തന്നെ പ്രയോജനപ്പെടുമെന്നും ആ കർമ്മങ്ങളുടെ പിന്നാലെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും വ്യാമോഹിച്ച് ഒരു ജന്മത്തിൻ്റെ നല്ല കാലം അത്രയും അന്യഭാഷയെ ഹൃദിസ്ഥമാക്കുവാൻ ശ്രമിച്ച് സുഖം തേടി ദുഃഖ നിർമാർജനമാകുമെന്ന് കരുതി മുന്നേറുമ്പോൾ വാസനകളിൽ ഉറഞ്ഞുകൂടിക്കിടക്കുന്ന കർമ്മങ്ങളിൽ ഒന്നുപോലും ചെയ്ത് കർമാനന്തരഫലമായ പുണ്യപാപങ്ങളെ സ്വാംശീകരിച്ച് സുഖദുഃഖങ്ങളെ അതിജീവനം ചെയ്യുവാൻ ആധുനികൻ എങ്ങനെ കഴിയും? എങ്ങനെ അവന് കാമ ഉൽപ്രേരിതമായി മനസ്സ് കാമിച്ച് മുന്നേറുമ്പോൾ മനസ്സിൻ്റെ അടിമയായി സംഘർഷപൂരിതമായ ജന്മജന്മാന്തരങ്ങൾ കർമ്മപ്രേരക ശക്തി നിലനിൽക്ക കർമ്മങ്ങൾ അസ്തമിക്കാതെ മുന്നേറുമ്പോൾ ആനന്ദമുണ്ടോ? ഇതിനൊന്നും ഉത്തരം കണ്ടിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും മറ്റും വസ്തുതകളെ സമീപിച്ചത്. സാഹിത്യവും കലയും സാങ്കേതിക വിദ്യകളും മാനവചേതനയെ കാമത്തിൻ്റെ കരാളഹസ്തങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തിട്ടുള്ളത്. കാമത്തിൻ്റെ സംഘർഷമാകെ ആനന്ദമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ടാണ്
മറ്റുള്ളവയെ കൂടി അങ്ങോട്ട് വലിച്ചെടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ഇത്തരം ലൗകികമായൊരു നിലയിൽ കാമത്താൽ പ്രേരിതമായി മനസ്സു നീങ്ങുമ്പോൾ മനസ്സു തന്നെ കാമരൂപമാണ്. ആ മനസ്സ് വലിക്കുന്ന വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കുന്നവനെന്ന് സുഖം കിട്ടും. ഈ വസ്തുതയെയെല്ലാം അപഗ്രഥിച്ച് പഠിക്കുക, അതിൻ്റെ രംഗവേദിയാണല്ലോ യുദ്ധം. ഗുരുകുലങ്ങളിൽ നിന്ന് സത്യസാക്ഷാത്കാരം നേടാതെ വിഷയലോകങ്ങൾക്ക് പ്രാധാന്യം നൽകി പഠിച്ചതിൻ്റെ ഫലമാണല്ലോ കാമികളുടെ മനസ്സെല്ലാം ഏകത്ര ചേർന്നൊരു യുദ്ധക്കളത്തെ സംജാതമാക്കിയിരിക്കുന്നത്. അയുദ്ധക്കളത്തേക്കാൾ ഇത് പഠിക്കാൻ പറ്റിയ രംഗവേദിയും വേറെ ഇല്ലല്ലോ. വ്യാസൻ അതുകൊണ്ട് തന്നെ ആയിരിക്കണം തൻ്റെ ഇഷ്ടദൃഷ്ടിയുടെ അത്യന്ത ഭാസുര ഭൂമികയിൽ വെച്ച് യുദ്ധക്കളത്തിൽ ഒരു ഗുരുകുലം സൃഷ്ടിക്കുന്നു. മാനവചേതനയെ പിടിച്ചുകുലുക്കാവുന്ന ഒരു രംഗമാണ്. ആ ഗുരുകുലത്തിൽ സ്വധർമ്മത്തിൻ്റെ ചോദ്യം ഉയർത്തുന്നു. സ്വധർമ്മ നിർവഹണത്തിന് ആഗ്രഹം എങ്ങനെ പങ്കുവഹിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഒരുവന് സുഖത്തിൽ ആഗ്രഹവും ദുഃഖത്തിൽ വെറുപ്പുമുണ്ടായാൽ ദുഃഖമുള്ള കർമ്മങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ തത്രപ്പെടും. സുഖമുള്ളതൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കും. പലതരം വാസനകളുള്ള ലോകത്ത് ക്ഷാത്രവാസനയില്ലാത്തവന് സുഖം കാരണം അധികാരമോഹമുണ്ടാവും. ജനാധിപത്യം ഇതിൻ്റെ പരീക്ഷണ കേന്ദ്രമാണ്. അഴിമതി നിർമാർജനത്തിനും അക്രമ നിർമാർജനത്തിനും ഒക്കെ സമിതികൾ രൂപീകരിക്കുവാൻ പോവുകയാണ്. അക്രമവും അഴിമതിയും അധികാര ദുർവിനിയോഗവും നിൽക്കുന്നത് സുഖമന്വേഷിച്ചു പോകുന്നവനെ വെച്ചിട്ടല്ല, ഭരണത്തിൻ്റെ ദുഃഖമേറ്റെടുക്കുവാൻ ശേഷിയും ശേമുഷിയുമുള്ളവനെ വെച്ചിട്ടാണ്. ഭരിക്കുമ്പോഴും ദുഃഖമുണ്ട്. തൻ്റെ ഉത്തരദായിത്വത്തിൽ ആ ദുഃഖം ഏറ്റെടുത്ത് അതിനെ അനുഭൂതി സന്ദായകമാക്കി മാറ്റുവാൻ കഴിയുന്നവൻ അധികാരത്തിൽ വരുമ്പോഴാണ് അവനും ലോകത്തിനും നന്മയുള്ള ഭരണം ഉണ്ടാകുന്നത്. ഭരണത്തിൻ്റെ ലോകം സുഖമുള്ളത്. എനിക്കും ഭാര്യയ്ക്കും ശമ്പളവും കിമ്പളവും കിട്ടാവുന്നതാണ്, പെൻഷൻ കിട്ടാവുന്നതാണ്.
മറ്റുള്ളവരെ ഭരിച്ച് ചെത്തി നടക്കാവുന്നതാണ്, വിദേശ യാത്രകൾ തരപ്പെടുത്താവുന്നതാണ്. എന്തിനനുമതി കൊടുക്കുമ്പോഴും കമ്മീഷൻ വാങ്ങിക്കാവുന്നതാണ്. കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാവുന്നതാണ്. അധികാരത്തിലേക്ക് കയറിയാൽ വലിയ വലിയ വ്യവസായികൾ കുട്ടികളെ പഠിപ്പിച്ചുകൊള്ളും. എൻ്റെ കുട്ടികൾക്ക് ഉന്നത നിലകളിലേക്ക് പോകാം. സുഖം മാത്രം ആഗ്രഹിച്ചാണ് ഈ രംഗത്ത് മൂർഖന്മാർ നിത്യം അനുക്രമിക്കുന്നത്. സുഖത്തെയും ദുഃഖത്തെയും കാണുകയും സുഖം ലഭിക്കണമെന്നോ ദുഃഖം ഉച്ചാടനം ചെയ്യണമെന്നോ, സുഖം വേണ്ടെന്നോ ദുഃഖം മാത്രം മതിയെന്നോ ചിന്തിക്കാതെ തൻ്റെ ഉത്തരദായിത്വത്തിൽ ശ്രദ്ധാവാനായവനു മാത്രമേ വാസനയ്ക്കനുഗുണമായി തൻ്റെ സ്വധർമ്മത്തെ അനുഷ്ഠിച്ച് സുഖവും ദുഃഖവും കണക്കിലെടുക്കാത്ത ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് ഉയരാൻ കഴിയും. സ്വധർമ്മത്തിൻ്റെ ലോകത്തേക്ക് ഉയരണമെങ്കിൽ വർണ്ണമുണ്ടാകണം, നിറം വരണം. നിന്റെ നിറമേതാണെന്നൊരാൾ ചോദിച്ചാൽ ഇതെന്റെ നിറമാണെന്ന് കാണിക്കാൻ പാകത്തിനുള്ളൊരു നിറം വേണം. വർണ്ണാഭമായിരിക്കണം. വർണ്ണമില്ലാത്തവന് സ്വധർമ്മം തിരിച്ചറിയുക പോലുമില്ല. പരധർമ്മത്തിൽ ആഗ്രഹമുണ്ടാവുക സ്വാഭാവികവും. വർണ്ണാർജിതങ്ങളായ സ്വഭാവ സവിശേഷതകളെ പാരമ്പര്യ നിർദ്ദിഷ്ടമായ ജനിതക ഭാഷയെ വികലമാക്കാതെ പിതൃപൈതാമഹ പാരമ്പര്യത്തിലൂന്നി സ്വച്ഛന്ദം ചെയ്യുവാൻ കഴിവുണ്ടാകുമ്പോഴാണ് തൻ്റെ ജീവിതം മാതൃകാപൂർണമായിത്തീരുന്നത്. ഈ മഹാസത്യത്തെ ആലോചനാമസൃണമായ ഈ ദർശനത്തെ സ്വധർമാനുഷ്ഠാനത്തിലൂന്നിയ കർമ്മരഹസ്യത്തെ മാനവചേതനയ്ക്ക് മുമ്പിൽ അർജുനനെ നിമിത്തമാക്കി അവതരിപ്പിച്ച ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പരിഭാവന പാദങ്ങളിൽ ആ പാദത്തെ അവതരിപ്പിച്ച് സായുജ്യമടഞ്ഞ വ്യാസമഹാപ്രഭുവിൻ്റെ ഹൃദന്തത്തിൽ നിലകൊള്ളുന്ന ആ ഭഗവാന്റെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമഹരിക്കാം.